ഈ പരീക്ഷാ കാലത്ത് സ്റ്റഡിയിലൊക്കെ തുടങ്ങിയ ഒരു സമയത്ത് രക്ഷിതാക്കൾ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം പരീക്ഷാ സമയത്ത് ഈ പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് കുട്ടികൾ പഠിക്കുമ്പോൾ രക്ഷിതാക്കൾ എന്താണ് ചെയ്യേണ്ടത് എന്ന വളരെ പ്രസക്തമായ ഒരു ചോദ്യവുമായി രക്ഷിതാക്കൾ പലപ്പോഴും ഈ പഠന ഈ പഠനം നടക്കുന്ന ഈ ഒരു പരീക്ഷാ കാലഘട്ടത്തിൽ സമീപിക്കാറുണ്ട് ചില നിർദ്ദേശങ്ങൾ ചില പ്രായോഗികമായ നിർദ്ദേശങ്ങൾ ഈ സമയത്ത് രക്ഷിതാക്കൾ പാലിക്കണം പഠിക്കുന്ന പ്രത്യേകിച്ച് എസ് എൽ സി പോലെ പ്ലസ് ടു പോലെയുള്ള ഒരു പബ്ലിക് എക്സാമിന് പഠിക്കുന്ന കുട്ടികൾ വീട്ടിലുണ്ടാകുന്ന സമയത്ത് പരീക്ഷയെക്കുറിച്ച് ഒരിക്കലും ജീവൻ മരണ പോരാട്ടം എന്ന നിലക്ക് നമ്മൾ സംസാരിക്കരുത് നമ്മുടെ അടുത്ത് വരുന്നൊരു മിസ്റ്റേക്ക് അതാണ് ഇത് വലിയ പ്രശ്നമാണ് എസ് എൽ സി പരീക്ഷ തോറ്റുപോയാൽ തോറ്റുപോയതാണ് ഇനി ഇതല്ലാതെ വേറൊരു ജീവിതമില്ല ഈ ഒരു രൂപത്തിലേക്ക് കുട്ടിയോട് സംസാരിക്കുമ്പോൾ അത് കുട്ടിയുടെ ആത്മവിശ്വാസത്തെ വല്ലാതെ ബാധിക്കും ഇതൊരു ജീവൻ മരണ പോരാട്ടവുമല്ല എൻ്റെ മകൾക്ക് എൻ്റെ മകന് എന്താണോ കഴിയുക ആ രൂപത്തിൽ മാക്സിമം നീ ട്രൈ ചെയ്യുകയും നിന്നെക്കൊണ്ട് കഴിയുന്ന അത്ര മാർക്ക് നീ വാങ്ങുകയും വേണം എല്ലാം എ പ്ലസ് വാങ്ങുക എല്ലാം എ വണ് വാങ്ങുക എന്നതിലപ്പുറത്ത് നിൻ്റെ എന്താണോ കഴിവ് നിൻ്റെ റേഞ്ച് എന്ത് നിന്റെ ബുദ്ധി എന്ത് അതിനനുസരിച്ചുള്ളതെല്ലാം നീ വാങ്ങണം ഇതാണ് രക്ഷിതാവ് ആദ്യമായിട്ട് കുട്ടികളോട് പറയേണ്ടത് ഇനിയോ എപ്പോഴും പഠിക്കാൻ പറഞ്ഞ് ആ കുട്ടിയുടെ പിറകെ നടന്ന് കുട്ടിയെ വെറുപ്പിക്കുന്ന ഒരു നിലപാടിലേക്ക് രക്ഷിതാക്കൾ മാറരുത് സ്വാഭാവികമായിട്ടും കുട്ടിക്ക് പരീക്ഷ വരുമ്പോൾ കുട്ടി പഠിക്കാനിരിക്കുമ്പോഴൊക്കെ രക്ഷിതാക്കൾക്ക് നല്ല ടെൻഷൻ ഉണ്ടാവും എൻ്റെ കുട്ടിക്ക് മാർക്ക് കിട്ടുമോ പഠനം നടക്കുന്നുണ്ടോ അല്ലെങ്കിൽ പഠിച്ചതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ആവുമോ കുട്ടി പഠിക്കാതിരിക്കുമോ എന്നൊക്കെയുള്ള ഒരു ടെൻഷൻ സ്വാഭാവികമായിട്ട് രക്ഷിതാക്കൾക്കുണ്ട് നമ്മുടെ നാട്ടിൽ പരീക്ഷയുണ്ടാകുമ്പോൾ കുട്ടികളെക്കാളും ടെൻഷനും കുട്ടികളെക്കാളും സ്ട്രെസ്സും ഒക്കെ അനുഭവിക്കുന്നത് പലപ്പോഴും രക്ഷിതാക്കളാണ് എന്നതാണ് യാഥാർത്ഥ്യം ഈ ഒരു സ്ട്രെസ് ഒരിക്കലും കുട്ടിയുടെ മേലേക്ക് ചാർജ് ചെയ്ത് ചെയ്യാൻ രക്ഷിതാക്കള് ശ്രമിക്കരുത് അങ്ങനെ ശ്രമിക്കുമ്പോഴാണ് മിക്ക കുട്ടികളും ആശയക്കുഴപ്പത്തിലാവുകയും കുട്ടികളിലേക്ക് ആ സ്ട്രെസ്സ് വന്ന് പഠിക്കാൻ കഴിയാതെ ആവുകയും ചെയ്യുക എപ്പോഴും പഠിക്കാൻ പറഞ്ഞ് വെറുപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ ഗൃഹാന്തരീക്ഷത്തെ നമ്മൾ മാറ്റരുത് കുട്ടി സ്റ്റഡി ലീവിൻ്റെ വീട്ടിലിരിക്കുകയാണെങ്കിൽ പോലും ആ കുട്ടിയെ നമ്മൾ നമ്മളിടക്കിടക്ക് ഉമ്മയുടെ ഒരു സാമീപ്യവും ഉമ്മയുടെ ഒരു സാന്നിധ്യവും ഒക്കെ കുട്ടിക്കുണ്ടാവണം പ്രത്യേകിച്ച് പെൺകുട്ടികൾ ആ കുട്ടി ഒരു മൂന്നോ നാലോ മണിക്കൂർ ഒരു രണ്ട് മണിക്കൂറൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അല്പസമയം ഉമ്മാൻ്റെ കൂടെ ആ സമയത്ത് പഠിക്കുന്ന കാര്യങ്ങൾ പറയാതെ ഉമ്മ നല്ല നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് കുട്ടിയെ ഒന്ന് സാന്ത്വനിപ്പിച്ച് ഒരു 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 ഇൻ്റർവെല്ല് കൊടുക്കാൻ ഈ രക്ഷിതാക്കൾ തയ്യാറാകുമ്പോഴാണ് കുട്ടിയുടെ പഠനം കൂടുതൽ വൃത്തിയാവുക കുട്ടിയുടെ പഠനം കൂടുതൽ നല്ലതാവുക എന്ന ബോധമുണ്ടാവണം ഇനിയോ പരീക്ഷ എഴുതണമെങ്കിൽ നേട്ടമുണ്ടാക്കണമെങ്കിൽ അതുമല്ലെങ്കിൽ കുട്ടി ഉയർന്നു പോകണമെങ്കിൽ കുട്ടിക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് എന്ത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ആത്മവിശ്വാസം എന്നതാണ് ഈ ആത്മവിശ്വാസം ഏറ്റവും കൂടുതൽ പകർന്നു കൊടുക്കാൻ കഴിയുക മക്കൾ മക്കൾക്ക് കൊടുക്കാൻ കഴിയുക രക്ഷിതാക്കൾക്കാണ് അതുകൊണ്ട് നല്ല സന്തോഷവും നല്ല ആത്മവിശ്വാസവും ഉമ്മാൻ്റെ മോക്ക് പറ്റും കഴിയും യു ക്യാൻ കഴിയും ഉമ്മാൻ്റെ മോക്ക് ഒമ്പതാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് എന്തായിരുന്നു മോളെ മാർക്ക് ടീച്ചേഴ്സിനൊക്കെ നിനെക്കുറിച്ച് നല്ല അഭിപ്രായമുണ്ട് അതുകൊണ്ട് മോക്ക് പറ്റും മോക്ക് കഴിയും മോളത് നേടുക തന്നെ ചെയ്യും ഉമ്മാക്കറിയാം മോളെ പ്രസവിച്ചതും ഉമ്മല്ലേ ചെറുപ്പം മുതൽ കണ്ടതും ഉമ്മയല്ലേ ഉമ്മാക്കറിയാം മോക്ക് അത് പറ്റുമെന്ന് അതുകൊണ്ട് ആത്മവിശ്വാസം പകർന്നു കൊടുക്കേണ്ടത് കൗൺസിലറല്ല അത് ഉമ്മമാരാണ് ഉപ്പമാരാണ് ഈ സന്തോഷവും ആത്മവിശ്വാസവും കുട്ടിക്ക് പകർന്നു കൊടുക്കുമ്പോഴാണ് ആ കുട്ടി കൃത്യമായി പഠിക്കാൻ ആരംഭിക്കുക എന്ന് ഓരോ ഉമ്മമാരും ഓരോ ഉപ്പമാരും കൃത്യമായിട്ട് ചിന്തിക്കണം അപ്പോൾ സമ്മർദ്ദമുണ്ടാക്കരുത് കുട്ടിക്ക് ആശ്വാസം നൽകുന്ന വാക്കുകളുമായിട്ടാണ് രക്ഷിതാക്കൾ പരീക്ഷാ സമയത്ത് കുട്ടിയുടെ കൂടെ ഇരിക്കേണ്ടത് ഒന്നും പഠിക്കൂല ഇത്രയും കാലം ഈ ഇത്രയും കാലം ഉണ്ടായതൊന്നും നിങ്ങൾ കുട്ടിയോട് പറയണ്ട സമ്മർദ്ദമൊന്നും ഉണ്ടാക്കണ്ട കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഇവിടുന്ന് അങ്ങോട്ട് ഈ എസ് എൽ സി പരീക്ഷ എഴുതണം പ്ലസ് ടു പരീക്ഷ എഴുതണം മാർക്ക് വാങ്ങണം മുന്നോട്ട് പോകണം മോളെ മോളജീവിതത്തിൻ്റെ മോൻ്റെ ജീവിതത്തിൻ്റെ അടിത്തറയാണിത് എന്ന രൂപത്തിൽ ആ കുട്ടിക്ക് സമ്മർദ്ദമുണ്ടാക്കാതെ ആശ്വാസത്തിൻ്റെ വാക്കുകളുമായിട്ടാവണം ഒരു ഉമ്മയും പാപ്പയും എപ്പോഴും പരീക്ഷാ കാലത്ത് കുട്ടിയോട് ഒപ്പം ഇരിക്കേണ്ടത് അതുപോലെ ദേശത്തോട് കുട്ടിയോട് പെരുമാറരുത് എന്ത് പറയുമ്പോഴും ഒരു ദേഷ്യത്തോടെ പറയുന്ന രൂപത്തിലേക്ക് രക്ഷിതാക്കൾ മാറരുത് കൃത്യമായ നിർദ്ദേശങ്ങൾ കുട്ടിക്ക് നൽകുക എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്താണ് മോൻ ചെയ്യേണ്ടത് നിങ്ങളുടെ മക്കളെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയുക നിങ്ങൾക്കാണ് രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട വിവരം അതാണ് ഒരു കൗൺസിലർക്കോ ഒരു ടീച്ചർക്കോ ഒരു പത്താം ക്ലാസ്സിലെ ജൂൺ മാസത്തിൽ തുടങ്ങിയിട്ട് ഏകദേശം ഒരു മാർച്ച് മാസം വരെ കുട്ടിയെ പഠിപ്പിച്ച ടീച്ചർക്ക് നിങ്ങളെ കുട്ടിയെക്കുറിച്ച് അറിയുന്നതിന് പരിധിയും പരിമിതിയുമുണ്ട് ആ കുട്ടിയുടെ ചെറുപ്പം മുതൽ കുട്ടിയുടെ കൂടെ ഇരുന്ന ആ കുട്ടിയുടെ ചെറുപ്പം മുതൽ ആ കുട്ടിയെ മനസ്സിലാക്കി ആ കുട്ടിയുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും കൂടെ നടന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കളാണ് ആ കുട്ടിയെ മനസ്സിലാവുക അതുകൊണ്ട് എന്താണ് നമ്മുടെ കുട്ടിയുടെ സ്റ്റൈൽ എന്ന് മനസ്സിലാക്കിയിട്ട് കൃത്യമായ നിർദ്ദേശങ്ങൾ ആ കുട്ടിക്ക് നൽകുമ്പോഴാണ് ആ കുട്ടി മനോഹരമായിട്ട് പഠിക്കുക ആ കുട്ടിക്ക് അത് പഠിക്കാൻ കഴിയുക ൾ മനസ്സിലാക്കണം അങ്ങനെ ഏറ്റവും മനോഹരമായിട്ട് ഈ കുട്ടികളെ പഠന സമയത്ത് കൂടെയിരിക്കുന്ന രക്ഷിതാക്കളായിട്ട് നമ്മളൊക്കെ മാറുക അങ്ങനെ ആവണം നമ്മൾ എന്ന് ചിന്തിക്കുക അങ്ങനെ നല്ലൊരു വിജയത്തിലേക്ക് എത്തിക്കുന്ന കൂടെയിരിക്കുന്ന രക്ഷിതാവുമായിട്ട് നമ്മൾ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് യു